ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ രാജലക്ഷ്മി. ഫ്ലൈയിങ് ബേർഡ് ഓൺ വീൽ ചെയറിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയുടെ ബാക്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതേ വേമ്പനാട്ട് കായലിൻ്റെ മനോഹരമായ സായാഹ്ന കാഴ്ചകളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വളരെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഗാനം പാടുന്നത് ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ അപ്പുറത്തുള്ള ചേച്ചി, ഞങ്ങളുടെ കുഞ്ഞമ്മിയോ ആ പുള്ളി വെള്ളം എടുക്കാൻ പോവാ. ഇതിന്റെ അറ്റം പുന്നമടക്കായലാണെന്നാണ് പറയുന്നത്. ആ കാണുന്ന വെൻസറകാസ്റ്റ് ഹോട്ടലാണോ കണ്ടിട്ട്? കൈ 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 എന്നാ വെൻസറകാസ്റ്റിന്റെ ബിൽഡിംഗ് വരും. നമ്മുടെ അടുത്ത് ഹോട്ടൽ, ബാർ ഹോട്ടൽ. അച്ഛൻ ചൂണ്ടയിടാൻ ഒരു ദിവസം വരണം എന്നൊക്കെ ഒരു ട്രിപ്പ് കൂടെ വെക്കുന്നുണ്ട് മിക്കവാറും. ഒരു ട്രിപ്പ് കൂടെ കാണും, കാരണം അതുപോലെ മീൻ ഉണ്ടായിരുന്നു ഇവിടെ, കേട്ടോ. നമ്മൾ കണ്ടില്ലേ, നമ്മളെ മീൻ അച്ഛന് ഭയങ്കര ക്രേസ് ആണ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അത്രയും ക്രേസ് കൂട്ടാനില്ല കേട്ടോ, കഴിക്കാൻ അത്ര ഇതില്ല. പക്ഷെ മീൻ പിടിക്കുന്ന കാര്യത്തിന് ഭയങ്കര, അതെ ഞാൻ കുറച്ച് ചെറുതായിരുന്നു, ചെറുതായിരുന്നല്ല. എന്താ സൈലന്റ് ആയിട്ടോ? അതെ, ഞാനും കൊച്ചച്ഛനും അച്ഛനും കൂടെ സ്ഥിരം പോവായിരുന്നു മീൻ പിടിക്കാനായിട്ട്. മലയൊക്കെ ഉണ്ടായിരുന്നു. ആ മലയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങള് മീൻ പിടിക്കാൻ പോകും. അടക്കുവലയായിട്ടും ചുമ്മാ രസമായിരുന്നു. ബീച്ച് വലയായിട്ടും ചിലപ്പോ ബീച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് ആള് ആള് വെള്ളത്തിലും പല കരയിലും കരയ്ക്കും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാനല്ല കേട്ടോ, അതെ അതും ഒരു രസം. പക്ഷെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. ഒരിടയ്ക്ക് മീൻ ഇഷ്ടംപോലെ ഫ്രഷ് മീൻ പിടിച്ച് കറി വെച്ച് കൂട്ടിട്ടുണ്ട്. അപ്പൊ കറി വെച്ച് കൂട്ടിട്ടുണ്ടെന്നാ, അല്ലെന്നാ വലയിട്ട് പിടിച്ച്, ആ വലയിട്ട് പിടിച്ച് ഇഷ്ടംപോലെ മീൻ പിടിക്കുമ്പോ എപ്പോഴും നമുക്ക് നല്ല പണി കിട്ടുമായിരുന്നു. മീൻ പിടിക്കുമ്പോ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു 15-20 വയസ്സാണ്. കേൾക്കാൻ പറ്റുമോ? അല്ലേ, എനിക്ക് 15-20 വയസ്സ്. ഇത് മൈക്ക് വരുന്ന കേൾക്കാൻ പറ്റും. ഒരു 15-20 വയസ്സ് ഉള്ള സമയത്ത് അതെ മീൻ പിടിക്കാൻ പോകും. മീൻ പിടിക്കാൻ പോയിട്ട് വലയിൽ പാമ്പ് കയറും. വലയിൽ പാമ്പ് കയറി കഴിയുമ്പോൾ അച്ഛനും കൊച്ചത്തിനോടെ നേർക്കോലി നേർക്കോലി പാമ്പുകളൊക്കെ വരുമ്പോഴേ അച്ഛനും കൊച്ചത്തിനോട് ഒരു ഒറ്റ പണിയാൻ കാണിക്കും. എന്താണെന്ന് വെച്ചാൽ ആ വല ഇട്ടിട്ട് ഒറ്റ പോകും, മീനെ എടുക്കുമല്ലോ, ഒന്നും എടുക്കുമല്ല, രണ്ടുപേരെ തൊടത്തില്ല. അത് രണ്ടുപേരെ തൊടാതെ അവര് രണ്ടും അതിട്ടിടങ്ങ് പോകും. പിന്നെ എന്നെ വിളിക്കും, പിന്നെ ക്ലീൻ ചെയ്യുന്ന അവനാ. പിന്നെ ആ പാമ്പിനെ എടുത്ത് കളഞ്ഞ് ഒരു പ്രാവശ്യം കടിയും കെട്ടിയിട്ടുണ്ട്. ആ പാമ്പിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം പിന്നെ അടുത്ത വല ഇടാനായിട്ട് പോകാനെ പറ്റി. ഒന്നുമില്ല, നീ വെള്ളം ചെരിയുന്നുണ്ട്, നീ ചെരിയുണ്ട്, അത് പോകത്തൊന്നുമില്ല. അത് കണ്ടോ, നടുക്ക് സാധനം. അതുപോലെ ഇപ്പൊ പിന്നെ ഞാന് പ്രോഗ്രാം ആയിട്ട് ഞാൻ അങ്ങ് പോകും. അതന്നെ നമ്മളിപ്പോ അവിടുന്ന് മാറുകയും ചെയ്തു. നമ്മളൊരു കടവിന്റെ തീരത്തായിരുന്നു നമ്മള് താമസിച്ചത്. അച്ഛൻ പറയുന്ന പോലെ നല്ല പ്രായത്തിൽ കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണുക. വയസ്സാം കാലത്ത് ഉമ്മറക്കസേരയിൽ ഇങ്ങനെ ചാരി കസേരയിൽ ഇങ്ങനെ കിടക്കുവല്ലേ, അപ്പൊ ഇതൊക്കെ ആലോചിക്കാമല്ലോ. ഞാൻ അന്ന് ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന സ്ഥലത്ത് പോയി എന്നൊക്കെ ആലോചിക്കുമ്പം നമുക്ക് മനസ്സിലൊരു സന്തോഷമല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു കുമളയുടെ ആയുസേ ഉള്ളൂ എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ ഉള്ള ജീവിതം ആർക്കും ദ്രോഹങ്ങളൊന്നും ചെയ്യാതെ ഉള്ള ജീവിതം അടിച്ച് പൊളിച്ച് ജീവിക്കുക. ആലോചിച്ചാൽ ഒരു അന്തമില്ല, ആലോചിച്ചാലൊരു കുന്നമില്ല എന്ന് കേട്ടിട്ടില്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ച് അങ്ങ് ജീവിക്കുക, അത്രേ ഉള്ളൂ. കാണുന്നവർ പലതും പറയും, ഓ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ചെയ്യാൻ മേലെ ഇങ്ങനെ ചെയ്യാൻ മേലെ എന്നൊക്കെ പറയും. പറയുന്നത് പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. അപ്പം സൂര്യൻ തോട്ടിലോട്ട് ചാടുന്ന സീൻ കാണാൻ ഗ്യാസ് ആയിട്ടില്ലായിപ്പോ അല്ലേ. സൂര്യൻ തോട്ടിലോട്ട് ചാടുന്നത് കാണാൻ പറ്റുമോ?
നല്ലതില്ല, ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ ഭയങ്കര പ്രകാശം കൂടുതലല്ലേ. കുറച്ചൊക്കെ കഴിയുമ്പോൾ നല്ല കുങ്കുമ നിറത്തിലാവും, അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ബൈക്കിൽ കാണുന്നതാണ് 24,000 പറ കണ്ടം. അതാണ് 24,000 എന്നറിയപ്പെടുമെന്ന് ഈ കണ്ടം. അറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കാം. ഞാൻ ഇപ്പൊ പുറത്തോട്ടിറങ്ങി കാണിച്ചു തരാം. ഇതാണ് 24,000 പറ കണ്ടം. ഇത് ഭയങ്കര താഴ്ചയാണ് കേട്ടോ, കായലിനെ കഴിഞ്ഞ് താഴ്ചയല്ലേ കണ്ടം കിടക്കുന്നത്. ഇതെന്നാ ചെയ്ത സംഭവം? ഇതെന്നാന്ന് പറഞ്ഞ 24,000 ആ ഒരു മിനിറ്റ് അത് കൃത്യമായിട്ട് പറയാൻ അറിയാവുന്ന ആൾ പറയും. ഞാനിത് പറഞ്ഞ് വെറുതെ കുളവാക്കേണ്ട കാര്യമില്ല. ഇത് ഭയങ്കര വലിയൊരു കായലത്. കായലിനെ കഴിഞ്ഞ് നമ്മുടെ തൊട്ടപ്പുറത്ത് കായൽ, കായലിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത് ഈ പാടമാണ്. ഈ പാടം ചുറ്റോടു ചുറ്റും കായൽ ഭയങ്കര ഹൈറ്റ് ഉണ്ട്. എന്നാ പറ അതിന് പറ എന്നാന്ന് പറഞ്ഞത്? 24,000 പറക്കാരം 24,000 പറ നെല്ല് വിതയ്ക്കുന്ന അല്ലേ, നെല്ല് വിതയ്ക്കുന്ന കായലാണിത്. ഇതിൻ്റെ ചുറ്റോടു ചുറ്റിനും ഈ കായലാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കായലിനേക്കാളും 12 അടി പൊക്കത്തിലാണ് വെള്ളം നിൽക്കുന്നത്. ഈ 12 അടി താഴ്ചയിലേ ഈ കായൽ കണ്ടോ കൃഷി ഈ കായൽ കിടക്കും. കായലും ഇതാട്ടോ നമ്മൾ നിൽക്കുന്നതാണ് കായൽ. ഇതാണ് കായൽ. ഇതുപോലെ അതിൻ്റെ ചുറ്റോട് ചുറ്റും ഇതേ ഇത് 24,000 പറ കണ്ടം. കണ്ടം ഇതിൻ്റെ ചുറ്റുമുണ്ട് കായൽ. ഇതിൻ്റെ ചുറ്റും ഹൈറ്റ് എനിക്ക് കയറി ഇറങ്ങാൻ പറ്റാം. ഏ അതിഭയങ്കര ആഴ്ചയുള്ള താഴ്ചയിലേ നിൽക്കുന്നത്. അതായത് കായലിനെ കഴിഞ്ഞ് താഴ്ചയിലേ ഇപ്പോൾ ഈ കണ്ടം നിൽക്കുന്നത്. അവിടെ വീൽചെയർ ഇരിപ്പുണ്ട്. അതെ ചെറിയ ബണ്ട, ഈ ഒരു ബണ്ടാണ് കേട്ടോ. ഇത്രേ ഉള്ളു ബണ്ട എന്ന് പറയുന്നത്. ബണ്ടിൻ്റെ വീതി ഉണ്ടോ? ഇത്രേ വീതി ഉള്ളു. ആ ഈ ബണ്ടയിലാണ് വെള്ളം കയറാതെ നിർത്തിയിരിക്കുന്നത്. വെള്ളത്തെ മട വീണെന്നൊക്കെ പറയുന്നത് ബണ്ട് പൊട്ടിപ്പോകുന്നുണ്ട്. മട വീണെന്നൊക്കെ പറയുന്നത് ഈ ബണ്ട് പൊട്ടിപ്പോകുമ്പോഴേ മട വീണെന്ന് പറയും. ആ ഈ ബണ്ട് ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ വെള്ളത്തിൻ്റെ തളിൽ വന്ന് ബണ്ട് പൊട്ടിപ്പോകുമ്പോഴാണ് മട വീണെന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ മറ്റേ കണ്ണരി പൊട്ടുന്നിട്ട് സിനിമയ്ക്കത് കണ്ടിട്ട് ആ അത് ഈ സംഭവമാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ചില്ലർ സംഭവം അല്ലോ. നമ്മുടെ ഇടുക്കി ഡാം പൊട്ടുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ മിനിയേച്ചർ വെർഷനാണ് ഇതൊക്കെ. പൊട്ടിയാൽ പൊട്ടിയതാ. ഈ രാജി വെറുതെ കായലിനകത്തിരിപ്പുണ്ട്. മത്സ്യബന്ധന ബോയ് ഏതാ? ആ ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടാണ് കേട്ടോ. ഞാൻ വള്ളത്തെ കയറട്ടെ. വള്ളം കിടന്ന് ആടുന്നുണ്ടോ? വേണ്ട വള്ളി ചിലപ്പോൾ താഴെ. ഇത് ഒരു പാടം ഇതേ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നടുക്ക് വലിയ കായൽ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ പാടമാണ്. അപ്പുറത്തെ സൈഡ് കണ്ടു കണ്ടു. ആ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 24,000 ഏക്കർ. അതെ ആലപ്പുഴ കോട്ടയത്തിൻ്റെ ബോർഡറാണെന്നിത്. ഈ കണ്ടോ എന്ന് പറയുന്നത് കണ്ടാണോ ബോർഡർ? ഈ കണ്ട ആലപ്പുഴ. ആ അതാണ് സംഭവം കേട്ടോ. ഇത് കായൽ നടുക്കെന്ന് പറയുന്നത് ഇതിൻ്റെ അതിർത്തി രേഖയാണ്. ഇത് ഈ കാണുന്നത് എൻ്റെ ഇടതുവശത്ത് കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ. ഈ സൈഡിൽ കാണുന്നത് കോട്ടയം ജില്ലയാണ്. ഇതിന് നടുക്കൂടെയാണ് ഇതിൻ്റെ അതിർത്തി. അതിഭയങ്കര വ്യൂ ആട്ടോ. നമുക്കിവിടെ സാധാരണ അങ്ങനെ പെട്ടെന്ന് വന്നെത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നമുക്ക് എന്തെങ്കിലും വെള്ളം ബോട്ടോ ഉണ്ട്. ഹൗസ് ബോട്ടൊന്നും ഇങ്ങോട്ടില്ല കേട്ടോ. ഇപ്പോൾ ഹൗസ് ബോട്ട് വരുന്നവർക്കൊന്നും ഈ വ്യൂ ഒരിക്കലും കിട്ടത്തില്ല. ഹൗസ് ബോട്ട് വരുന്നുണ്ടോ? ഈ ഒറ്റ ഹൗസ് ബോട്ട് നമ്മളൊന്നും കണ്ടില്ലല്ലോ. ആ പക്ഷേ പൊതുവെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇപ്പോൾ കോട്ടയം ടൗണാണ് കാണുന്നല്ലേ. കാണുന്നത് കോട്ടയം ടൗൺ ആട്ടോ. അങ്ങ് അറ്റത്ത് കാണാൻ പറ്റുന്ന ഇതിൽ. പിന്നെ ഹൗസ് ബോട്ട് ഒരു ദിവസമാണ്.
അതെ, അമ്മ പറയായിരുന്നു നമുക്ക് എവിടെ വേണമെന്ന് പറഞ്ഞാലും ഹൗസ് ബോട്ടിൽ പോകാൻ പറ്റും. അപ്പൊ അച്ഛൻ ചോദിക്കായിരുന്നു കോട്ടയം ടൗൺ വരെ പോകണമെന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുപോകുന്നു. അല്ല, അതി ഗംഭീരമായിട്ടുള്ള സ്ഥലം കേട്ടോ, അതിഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. അടിപൊളി ഭംഗിയാണ് ഇത് കാണാൻ. അച്ഛൻ ക്യാമറമാൻ അവിടെ നിന്ന് അതിഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എന്താണ് എടുക്കുന്നത്? കണ്ടത്തിലെ സൺസെറ്റ് കണ്ടിട്ടുണ്ടോ? ദിലീപ് മറ്റേ സിനിമയ്ക്ക് പറഞ്ഞില്ല കണ്ടത്തിലെ സൺസെറ്റ്. എന്തി സൺ എന്തി അവിടെ എങ്ങാണ്ട് ഉണ്ട് കേട്ടോ സണ്. എന്തി വേണ്ട, കണ്ടത്തിലെ സൺസെറ്റ് ആണ് ഇവിടെ. എന്താണ് അതിനെന്നാ പറയുന്നത്? ഈ ബണ്ട ഭൂവസ്ത്രം സർക്കാരിൻ്റെ പുതിയ പരിപാടിയാണ്. ബണ്ട ഭൂവസ്ത്രം എന്ന് പറഞ്ഞത് ഇങ്ങനെ ബണ്ടേ മുഴുവൻ നീങ്ങി തിരിച്ചിരിക്കുക. ആ അതെ, ഇതാണ് സംഭവം. ഒരു ചയറ്റുമെത്തെ പോലെ എന്തോ ഒരു സാധനമാണ്, കയർ പോലെ ഒന്ന് പറഞ്ഞുകൂടെ? ഇതങ്ങ് ബണ്ടേ മുഴുവൻ വിരിച്ചിരിക്കുക അങ്ങേറ്റം വരെ. ആ ബണ്ടല്ലോ. എന്തിനാ വിരിക്കുന്നത്? എന്തിനാ? അത് ഭൂവസ്ത്രം, പ്രകൃതിക്ക് എന്തോ സംരക്ഷണം കൊടുക്കുന്നു. ഭൂവസ്ത്രം, ആ ഭൂവസ്ത്രം എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അല്ല ദേ സൺസെറ്റ്, അയ്യോ പോയി ജസ്റ്റ് സെക്കൻഡ് അത് കാണാൻ പറ്റുന്നു കേട്ടോ. അതെന്നാ കണ്ടോ, ഇതാണ് സൺസെറ്റ്, കണ്ടത്തിലെ സൺസെറ്റ്. ദേ നമ്മൾ ഈ മോട്ടോർ വര എന്നൊക്കെ പറയുന്നില്ലേ, ഞാൻ നേരത്തെ പോയപ്പോൾ കാണിച്ചില്ലേ. അപ്പോൾ അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഇറങ്ങണം അടുത്ത ഞാറ് നടാൻ വേണ്ടി. അപ്പോൾ ഈ കായലിലോട്ടാണ് നമ്മൾ തിരിച്ച് വെള്ളം കളയുന്നത് കേട്ടോ. അപ്പോൾ ആ കായലിലോട്ട് വെള്ളം കയറുന്ന ഇവിടുന്നാണേ, അത് കാണിച്ചു തരാം. അതെ, ഇതാണ് മോട്ടോർ വര എന്ന് പറയുന്നത്. ദേ ഇതാണിത്, ആ ഇരിക്കുന്നുണ്ടോ, അടിയിലിരിക്കുന്ന സാധനമാണ് ഇതുണ്ടോ, അത് കറങ്ങുമ്പോഴാണ് വെള്ളം കയറുന്ന ഇറങ്ങുന്നത്. അത് ഹെവി മോട്ടറാണ് കേട്ടോ, മോട്ടർ എന്നല്ല പറയുന്നത്, ഭയങ്കര സംഭവമാണ് അത്. ആ സാധനത്തിനകത്തൂടെയാണ് ഇത് കറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ട് ഇതുണ്ടോ, ഈ വ്യൂ ഉണ്ടോ, ഇതിലെ വെള്ളം ഇങ്ങനെ കിടക്കുന്ന വെള്ളം എല്ലാം ഇറങ്ങി അങ്ങ് പോകും. ഇത് കണ്ടതിനകത്ത് ഇഷ്ടം പോലെ മീൻ കാണും. അത് കഴിയുമ്പോഴാണ്, അത് കഴിയുമ്പോൾ കൊയ്ത്തോ അല്ല, അത് കഴിയുമ്പോൾ ഞാറ് നടും അല്ലേ. ആ അത് കഴിഞ്ഞിട്ടാണ് ഞാറ് നടുന്നത്. ആ അപ്പോൾ വിതച്ചിട്ടിരിക്കും. ഇപ്പോൾ അത് ഇത് എത്ര നാളായത് വിതച്ചിട്ടത്? ഒരാഴ്ച കഴിഞ്ഞ്. ഇത് കൊയ്യുന്നത് എത്ര എത്ര വർഷം എടുക്കും? അല്ല വർഷമൊന്നും ഇല്ലല്ലോ, എത്ര നാളെടുക്കും? 90 ദിവസം. 90 ദിവസം, 3 മാസം. മീനല്ലേ കിടന്ന് ചാടുന്ന? ഏ അതി ഭയങ്കരമായിട്ട് ഇവിടെ മീൻ ചാടുന്നുണ്ട്. അതായത് ഈ വെള്ളം അടിച്ചിറങ്ങുമ്പോൾ ഇതല്ല കാണാൻ പറ്റുന്നുണ്ടോ, ഈ കാരി കൂരി വരാല് എന്ന് വേണ്ട എല്ലാ മീനും ഉണ്ട് ഇതിനകത്ത്. കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ ചാടുന്നുണ്ടോ, കണ്ടോ? കാണുന്നുണ്ടോ, കണ്ടോ? ഇളക്കം കാണുന്ന മുഴുവൻ മീനാണ് കേട്ടോ, മുഴുവൻ മീനാണ്. ആ ഇളക്കം എന്ന് പറയുന്നത് മുഴുവൻ മീൻ കിടന്ന് ചാടുന്നതാണ്. അപ്പോൾ ഈ ഈ മീനെല്ലാം ഇങ്ങനെ ഈ ഇളകുന്ന മീൻ കണ്ടോ, ഈ ഇളകുന്ന മീനെല്ലാം ഈ വെള്ളം വറ്റിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇഷ്ടം പോലെ ഒരു വലിയ വള്ളം നിറച്ച് പിടിക്കാനുള്ള മീനുണ്ടായിരുന്നു ഇതിനകത്ത്. കാരി കൂരി വരാൽ കല്ലട പള്ളത്തി എന്ന് വേണ്ട എല്ലാ സാധനവും ഇതിനകത്ത് കാണും. അത് പറഞ്ഞ് നോക്കത്തോ ദൂരത്ത് കിടക്കുന്ന പാടമാണ്. ഈ പാടത്തിനകത്തെ സകലമാന വെള്ളമാണ് ഇത് ഈ ഇവിടെ വന്ന് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന അത്രയും മീനും ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഒരു 5-6 ലോഡ് മീൻ കാണും ഇതിനകത്ത്, കണ്ടോ ചാടുന്നുണ്ടോ. അത് മുഴുവൻ മീനാണ്. ഇത് വല വീശി ചൂണ്ട കിട്ടുമൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇത് മോട്ടർ അടിച്ച് പറ്റിക്കുമ്പോഴത്തേക്കിനാണ്, ഈ മോട്ടർ പറ്റിക്കുമ്പോൾ അങ്ങോട്ട് വെള്ളം കളയുമ്പോഴത്തേക്കിനും അവിടെ ഒരു വല വെക്കും. അന്നേരമാണ് ഈ മീൻ മുഴുവൻ അതിനകത്ത് കിട്ടുന്നത്. സെക്കൻഡുകൾ കൊണ്ട് കിലോ കണക്കിന് മീൻ അതിനകത്ത് കയറും. കാരണം അത്ര ഫോഴ്സിലാണ് വെള്ളം അങ്ങോട്ട് പമ്പ് ചെയ്ത് പോകുന്നത്. അതാണ് സംഭവം. സൺസെറ്റ് കാണിക്കണമെന്നുണ്ടോ, സൺസെറ്റ് അടിപൊളി സൺസെറ്റ് കണ്ടോ. ഈ പൂവുണ്ടോ, ഈ സംഭവം ഈ കണ്ടത്തിൽ നിൽക്കുന്ന സൺസെറ്റ് കണ്ടോ, ഈ സൺസെറ്റ് നിൽക്കുന്ന കണ്ടത്തിൽ ഉണ്ടാകുന്നത് പാളപ്പൂ. ഇത് പാളപ്പൂ, പോളപ്പൂ, പോളപ്പൂ. ഇത് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്, ഭയങ്കര രസമുള്ളൊരു പൂവാണ്. അപ്പോൾ അതെ, നമ്മുടെ യാത്ര ഏകദേശം കഴിയാറായിരിക്കുന്നു. നമ്മളിതേണ്ട ഇപ്പോൾ നമ്മൾ എത്താറായി. അപ്പം കുട്ടനാടിൻ്റെ ഭംഗിയും ഈ വെള്ളത്തിലൂടെയുള്ള യാത്രയും എല്ലാം, സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിലല്ല അല്ലെങ്കിലും ആണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെല്ലും കൂടെ നടിച്ചേക്കണം. എന്നാലേ പിന്നെ മുമ്പോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ.
നിങ്ങളുടെ ഓരോ ലൈക്കിലും ഷെയറിലും ആണിപ്പം എന്താ പറയുക, എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. മറക്കരുത്, മറക്കാതെ ചെയ്യണം. ഒന്നിന് കയറുന്നതിന് മുമ്പ് വെല്ലടിക്കുക, അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വെല്ലടിക്കുക. എന്തായാലും മറക്കരുത്, നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഓക്കെ ബൈ. സ്ഥലം എല്ലാം കണ്ടോ, ഇതേ സൺസെറ്റ് വരാൻ പോവാണ്. അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ല. ആ എന്നാ പറഞ്ഞ മോനെ, നിനക്കുള്ളത് അപ്പച്ചിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ് പഠിപ്പിച്ച പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഒത്തിരി ലേറ്റ് ചെയ്തു, നമ്മളിപ്പോൾ ഒരു രണ്ടാം മുക്കാലായിട്ട് കയറുകയാണ്. അപ്പോൾ ഏകദേശം തീർന്നു. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ 6 മണിയാകുന്നു. അപ്പോൾ എന്തായാലും നമ്മളിനി മുമ്പോട്ട് വീഡിയോ എടുക്കുമ്പം ഇരുട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ഫോണിലെടുത്ത് ഇതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, വീഡിയോ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം ക്ഷമിക്കുക, ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ക്യാമറയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് എടുക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഫോണിൽ തന്നെ എടുക്കാനുള്ള നിർവാഹമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവളെ. അപ്പോൾ അവൾക്ക് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് വേണം നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ നമ്മുടെ 2-ാമത്തെ വീഡിയോ ആണ്. അടുത്ത 3-ാമത്തെ വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. 3-ാമത്തെ വീഡിയോ ഒരു വളരെ സസ്പെൻസ് ആയിരിക്കും കേട്ടോ. അതെ, അതുകൂടെ ഒന്ന് പറഞ്ഞില്ല കേട്ടോ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വരാം. 3-ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സസ്പെൻസ് ഒരു വീഡിയോ നമ്മളിടാൻ ഒരു സംഭവമുണ്ട്. ഭയങ്കര ഒരു സസ്പെൻസ് ആയിരിക്കും, കുറച്ച് ഹൊററാണെന്ന് വേണേൽ പറയാം. എല്ലാവരും ഒന്ന് പേടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ 3-ാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ചെറിയ പേടി വരും അത് കാണുമ്പോഴത്തേക്കിനും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ 3-ാമത് ഇടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 3-ാമത്തെ നമ്മുടെ എപ്പിസോഡ് അല്ലെങ്കിൽ 3-ാമത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ബൈ പറയണം. എല്ലാവരോടും ടാറ്റ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ടാറ്റ. ഷിമോ ടാറ്റ പറ, ടാറ്റ ബൈ ബൈ. ഏറ്റവും പുറകിൽ അമരക്കാരൻ ഇരിപ്പുണ്ട്. മിസ്റ്റർ ഫാദർ ഒരു ടാറ്റ തരൂ. എവിടെ? അമ്മയുടെ കൈ പോങ്ങ്. അച്ഛൻ്റെ ചെവി പോലും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. ആ അപ്പോൾ ഓക്കെ. ആ അതെ, കൈ പൊക്കി കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് അവിടെ കത്തിയത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. ബൈ.